സൗന്ദര്യലഹരി കൃത്രി സർവമംഗളദദായ ശവരതി രാജ്യത്തെ നമ സൗന്ദര്യലഹരി സ്തോത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തി ഒന്ന് ശ്ലോകങ്ങൾ ആനന്ദലഹരി അതിലെ വിഷയവർണ്ണനയാണ് നാം ഇതുവരെ മനസ്സിലാക്കിയത് തുടർന്ന് സൗന്ദര്യലഹരിയുടെ ദേവീ ഉപാസനയുടെ ഭാഗമായിട്ടുള്ള ആകാരവർണ്ണന അതാണ് നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം മുതൽ അവസാനം വരെ എന്ന് പറയാം എന്നാൽ അവസാനത്തെ മൂന്ന് ശ്ലോകങ്ങൾ സമർപ്പണ ശ്ലോകങ്ങളാണ് ആനന്ദലഹരിയിൽ ശിവശക്തിയായുക്തോ എന്ന പ്രഥമ ശ്ലോകം തുടങ്ങി ഏഴാമത്തെ ശ്ലോകത്തിൽ കൊണത് കാഞ്ചീധാമ എന്ന് തുടങ്ങുന്ന ആ ശ്ലോകത്തിൽ ദേവിയുടെ ബാഹ്യ ആകാരത്തിൻ്റെ ഒരു സൂചന തന്നു ഏതു ഭാവത്തിലാണ് ദേവിയെ നാം ധ്യാനിക്കേണ്ടത് മഹാശക്തിയുടെ ബാഹ്യ ആകാരം എങ്ങനെയായിരിക്കും എന്ന് സ്ത്രീയുടെ രൂപത്തിൽ ആ വർണ്ണന അവിടെ സൂചിപ്പിച്ചു അത് കഴിഞ്ഞ് എട്ടാമത്തെ ശ്ലോകത്തിൽ സുധാ സിന്ധു മധ്യേ എന്ന ശ്ലോകത്തിൽ അതിൻ്റെ ആന്തരികമായ താന്ത്രികമായ ആ ഭാവനയും പ്രകടിപ്പിച്ചു തുടർന്ന് വർണ്ണിച്ചു വന്നതിൻ്റെ അവസാന ഭാഗം നിൽക്കുന്നത് നാൽപ്പത്തി ഒന്നാം ശ്ലോകത്തിൽ അവസാനിക്കുന്നത് ചക്രധ്യാനത്തിൻ്റെ തവാധാരേ മൂലേ സഹസമയയാൽ ഹാസ്യപരയാ എന്ന ശ്ലോകത്തോടു കൂടിയാണ് അപ്പോൾ ആ രീതിയിലുള്ള ധ്യാനവർണ്ണന പ്രകാരങ്ങള് തത്വം സിദ്ധാന്തം ഒക്കെ വർണ്ണിച്ചു കഴിഞ്ഞിട്ട് ഇനി സർവസാധാരണമായിട്ട് ചെയ്യാവുന്ന ആകാരവർണ്ണനയോടുകൂടി പ്രകൃതിയെ തന്നെ വർണ്ണിക്കുകയാണ് ഇവിടെ ദേവീരൂപത്തിൻ്റെ ആകാരവർണ്ണനയിൽ നിന്ന് ഇംഗിതമായ അർത്ഥം നാം മനസ്സിലാക്കുമ്പോൾ അതിൽ പ്രകൃതിയുടെ സൗന്ദര്യത്തിൻ്റെ ഒരു ഭാവവും കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ആനന്ദരഹി ലഹരിയിൽ എന്തൊക്കെയാണോ വർണ്ണിച്ചത് ആ വർണ്ണനയുടെ ബാഹ്യമായ രൂപം അല്ലെങ്കിൽ പ്രകൃതി സ്വരൂപമായ വർണ്ണന ഇവിടെ ആകാരൂപത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ഇതെല്ലാം മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി അതിൽ ധ്യാനിക്കാൻ പോകുന്ന സ്വരൂപത്തിലേക്ക് കൊണ്ടുപോകാനാണ് സച്ചിദാനന്ദ രൂപമായ ആ പരമമായ സ്വരൂപത്തിൽ പരാശക്തിയുടെ പരമമായ സ്വരൂപത്തിൽ പരബ്രഹ്മത്തിൻ്റെ ആ സ്വരൂപത്തിൽ ആനന്ദത്തിൻ്റെ സൗന്ദര്യം ആനന്ദത്തിൻ്റെ പ്രകടഭാവം അതാണ് സൗന്ദര്യത്തിൻ്റെ കൽപ്പന എന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് ഈ വരുന്ന അകാരവർണ്ണനയില ദേവിയുടെ കിരീടം മുതൽക്ക് പാദം വരെയാണ് വർണ്ണന ചെയ്യാൻ ഇവിടെ തുടങ്ങുന്നത് കിരീടത്തിൻ്റെ വർണ്ണന കഴിഞ്ഞ് അവിടെ ഓരോ അവയവങ്ങളായിട്ട് വർണ്ണിക്കുന്നതിൻ്റെ ഭാഗമായി ശിരസിൻ്റെ വർണ്ണന മുടിയുടെ വർണ്ണന അതുപോലെ മുഖത്തിൻ്റെ മുഖകമലത്തിൻ്റെ വർണ്ണന ഇങ്ങനെ വർണ്ണന ആരംഭിച്ച് അവസാനം പാദത്തിൽ സമർപ്പണത്തോടു കൂടി അവസാനിക്കുകയാണ് ആ വർണ്ണനയുടെ ആദ്യത്തെ ശ്ലോകമാണ് നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം തിൽ മുുടവർണ്ണനയാണ് പറയപ്പെടുന്നത് അതിൽ മുകുടവർണ്ണനയിൽ ചന്ദ്രമൗലീശ്വരിയുടെ രൂപം ചന്ദ്രനെ ചന്ദ്രൻ്റെ ആ ചന്ദ്രാകാരത്തെ ചന്ദ്രശകലത്തെ കിരീടത്തിൽ ചൂടിയിരിക്കുന്ന ആ കിരീടത്തിൻ്റെ വർണ്ണനയാണ് ഉത്പ്രേക്ഷ അലങ്കാരമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് മുഖ്യമായിട്ട് എന്നാൽ മറ്റലങ്കാരങ്ങളും പറയാവുന്നതാണ് ആദ്യം ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം ഹേ ഹിമഗിരിസുതേ മാണിക്യസ്ത്വം ഗതൈ ഗഗനമണിഭി സാന്ദ്രഘടിതം ഹൈമം തേ കിരീടം യഹ കീർത്തയതി ഇങ്ങനെയാണ് രണ്ട് പാദങ്ങളുടെ അന്വയം വരുന്നത് ഹിമഗിരി സുതേ എന്നത് സംബോധനയാണ് അല്ലയോ ഹിമഗിരിയുടെ പുത്രിയായ പാർവതി പാർവതി എന്നും ഹിമഗിരി എന്ന ശബ്ദത്തിലൂടെ സംബോധന ചെയ്യുമ്പോൾ അവിടെ ആ നിർമ്മലഭാവം ഹിമഗിരിയുടെ നൈർമ്മല്യവും അവിടെ ചിന്തനീയമായിട്ട് വരുന്നുണ്ട് ഹേ ഹിമഗിരിസുത്തെ അലയോ പാർവതി ദേവി മാണിക്യസ്ത്വം ഗതൈ ഗഗന മണിഭി സാന്ദ്രഘടിതം കിരീടത്തിൻ്റെ വർണ്ണനയാണ് മാണിക്യത്വം മണിയുടെ ഭാവം രത്നഭാവത്തെ പ്രാപിച്ചതായിട്ടുള്ള എങ്ങനെ രത്നഭാവത്തെ പ്രാപിച്ചു ഗഗനമണിഭി ഗതൈനമണി ഗനമാകാശം ആകാശത്തിലെ മണി ആകാശത്തിലെ മണി എന്നതുകൊണ്ട് ആകാശത്തിലെ സൂര്യാദി പ്രകാശ രൂപങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ വ്യാഖ്യാതാക്കളൊക്കെ ഗഗനമണി എന്നതുകൊണ്ട് പന്ത്രണ്ട് ആദിത്യന്മാരെ ആണ് അർത്ഥമാക്കിയിരിക്കുന്നത് അതുപോലെ നക്ഷത്രങ്ങളെയും എടുക്കാവുന്നതാണ് ഗഗനത്തിൽ ആകാശത്തിൽ മണി പോലെ തിളങ്ങുന്നതായിട്ടുള്ള നക്ഷത്രങ്ങളും സൂര്യനും അങ്ങനെ ഗഗനമണികളാൽ സാന്ദ്രഘടിതം കിരീടം ആ ഗഗനമണികളാൽ സാന്ദ്രഘടിതമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഘനമായിട്ടുള്ള വളരെ തിക്ക് അതിന് ചേർത്ത് ചേർത്ത് ഘടിപ്പിച്ചിട്ടുള്ള അങ്ങനെ സാന്ദ്രഘടിതമായിട്ടുള്ള രത്നങ്ങളിങ്ങനെ അനേകം രത്നങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള മുഗുടം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ രത്നങ്ങളൊക്കെ ഇവിടെ ഗഗനമണികളാണ് ആകാശത്തിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങളും സൂര്യനുമാണ് അങ്ങനെയുള്ള തേ കിരീടം അല്ലയോ അമ്മയുടെ ആ കിരീടം ഹൈമമാണ് ഹൈമം എന്ന് പറയുമ്പോൾ സ്വർണം കൊണ്ടുണ്ടാക്കിയത് സ്വർണ രൂ കളർ ഉള്ളത് എന്നതാണർത്ഥം ഹൈമ കിരീടം യഹ കീർത്തയതി ആരാണോ കീർത്തിക്കുന്നത് ആ കിരീടത്തെ ആരാണോ സ്തുതിക്കുന്നത് ആരാണോ ധ്യാനിക്കുന്നത് കിരീടത്തിൻ്റെ വർണ്ണന ആരാണോ കേൾക്കുന്നത് അവരുടെ മനസ്സിലുണ്ടാകുന്ന എന്തായിരിക്കും എന്നാണ് വർണ്ണിക്കുന്നത് അടുത്ത രണ്ട് വരികളിൽ സഹ ഛായാ നീഡേയുരണശബലം ചന്ദ്രശകലം ശൗനാസീരം ധനുരിതി ധിഷണാം ഖിം നിബധ്നാദീ അമ്മയുടെ കിരീടത്തിൻ്റെ ഈ ഭാവത്തെ മനസ്സിലാക്കുന്ന ഒരു സാധാരണക്കാരൻ പോലും കവികൾ വർണ്ണിക്കുന്നു കവികളുടെ പാണ്ഡിത്യം അതൊക്കെ പ്രസിദ്ധമാണ് എന്നാൽ അതൊന്നും അറിയാത്ത ഒരു സാധാരണക്കാരൻ ആ കിരീടത്തെ ഭാവന ചെയ്യുകയാണെങ്കിൽ അയാളുടെ മനസ്സിൽ പോലും ഇത്തരം ഭാവന വരും അത്രയും സ്പഷ്ടമാണ് അത്രയും അത്ഭുതമാണ് അത്രയും രസകരമാണ് ഈ കിരീടത്തിൻ്റെ സ്വരൂപമെന്നാണ് ആചാര്യസ്വാമികളുടെ ആശ്ചര്യം ചേർത്ത് പറയുന്നത് അറിയുന്നവർക്ക് വർണ്ണന ചെയ്യാൻ എളുപ്പമാണ് എന്നാൽ അറിവില്ലാത്തവർ കൂടി വർണ്ണിക്കുന്നു എന്ന് പറയുമ്പോൾ അത്രയും വ്യക്തമാണ് എന്ന അതിശയം അവിടെ പ്രകടമാകുകയാണ് അപ്പോൾ ആരാണോ ഹേ ഹിമഗുരിസിദേ കീർത്തയതി സ നീഡേയ ഛായാ ചുരണശബലം നീഡേയം എന്ന് പറഞ്ഞാൽ ഗോളാകാരത്തിലുള്ളത് വൃത്താകാരത്തിലുള്ളത് പക്ഷികളുടെ കൂടുപോലെ പക്ഷിക്കൂട് വൃത്താകാരത്തിൽ ഇരിക്കുന്നത് പോലെ വൃത്താകാരത്തിലുള്ള ആ അതിൻ്റെ ഛായാ ചുരണം ആ ഛായയുടെ ആ രൂപം കൊണ്ട് വ്യാപ്തമായിട്ടുള്ള പ്രതിഫലിക്കുന്നത് ശബലം എന്ന് പറഞ്ഞാൽ പ്രതിഫലനം അല്ലെങ്കിൽ പ്രകാശിക്കുന്നത് വിചിത്രമായിട്ട് പ്രകാശിക്കുന്നത് അപ്പോൾ അവിടെ ഭാവന ചെയ്യുന്നത് ഹൈമമായ കിരീടത്തിൽ ചന്ദ്രമണികള് പ്രതിബിംബിതമായി കാണുന്നു അത് എവിടെയാണ് പ്രതിബിംബിതമാകുന്നത് വൃത്താകാരത്തിലുള്ള നീടത്തിൻ്റെ ആകാരത്തിലുള്ള ഛായയിൽ ചുരണം വ്യാപ്തമായിരിക്കുന്ന രൂപത്തിൽ വ്യാപ്തമായിരിക്കുന്ന പല നിറത്തിലും അത് പ്രകടമാകുന്നു അതെന്താണ് പ്രകടമാകുന്നത് ചന്ദ്രശകലം ആ കിരീടത്തിൻ്റെ കിരീടത്തിൽ വിളങ്ങുന്നതായിട്ടുള്ള ചന്ദ്രൻ്റെ ശകലം ആ ചന്ദ്രൻ്റെ ചന്ദ്രാകാരം ആ ചന്ദ്രാകാരത്തെ അവിടെ പറയുന്നത് ആ ചന്ദ്രൻ്റെ ഒരു കല ആ ഒരു കല ചന്ദ്രാക ചന്ദ്രക്കല ആ ശകലം എന്നത് കല എന്നതാണ് അർത്ഥം ഇപ്പം മലയാളത്തിലും നമ്മൾ ശകലം എന്ന് പറയാറുണ്ട് ശകലം എന്ന് പറഞ്ഞാൽ കുറച്ച് എന്നർത്ഥത്തിലാണ് ശകലം അതുതന്നെ ആ ഒരു ഭാഗം എന്നർത്ഥത്തിലും വരുന്നു ചന്ദ്രശകലം എന്നാൽ ചന്ദ്രൻ്റെ കല ആ ചന്ദ്രക്കലയിൽ ഈ പ്രതിബിംബം എന്താണ് അവിടെ കാണുന്നത് ധനുഹു ശൗനാസീരം കിമപി നീബ്നാതിദിക്ഷണം അത് ഇന്ദ്രധനുഷു പോലെയാണ് ശൗനാസീരം എന്ന് പറഞ്ഞാൽ ശുനാസീരം ശുനാസീരം എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ് ഇന്ദ്രനുമായിട്ട് സംബന്ധിച്ചതിനെ ശൗനാസീരം എന്ന് പറയുന്നു അതായത് നല്ലതുപോലെ ശോഭിക്കുന്നത് എന്ന അർത്ഥത്തിൽ സുനാസീരം എന്ന ഒരു പദവും സംസ്കൃതത്തിലുണ്ട് അതുപോലെ അതിനെ ശകാരത്തോടു കൂടി ശുനാസീരമെന്നും അതിൽ നിന്ന് സംബന്ധിച്ചതിനെ ശൗനാസീരമെന്നും പറയുന്നു അപ്പോൾ ഇന്ദ്രൻ എന്ന ഇന്ദ്രനുമായി സംബന്ധിച്ച ഇന്ദ്രധനുഷ ഇന്ദ്രധനുഷ് എന്താണ് മഴവില്ല് മഴവില്ലിലെ ഏഴ് വർണ്ണങ്ങൾ ആ വർണ്ണങ്ങൾ പ്രതിഫലിക്കുന്നത് പോലെ തോന്നുന്നു അപ്പോൾ മുഗുടത്തിൽ ചന്ദ്രശകലമുണ്ട് ആ ചന്ദ്രശകലത്തിൽ ഗഗനത്തിലുള്ള പ്രകാശിക്കുന്നതായിട്ടുള്ള സൂര്യനും താരകങ്ങളും പ്രതിഫലിക്കുമ്പോൾ അത് ആ ചന്ദ്രശകലം ഒരു മഴവില്ല് പോലെ തിളങ്ങുന്നു എന്നാണ് ഇവിടെ ഭാവന ചെയ്യുന്നത് ആ ശൗനാശീലം കിമിത്തിന നിബധ്നാതിഷണം ആരുടെ ബുദ്ധിയിലാണ് അങ്ങനെ തോന്നാത്തത് ഈ ഭാവന ഒരു കവിക്ക് മാത്രം തോന്നുന്നതല്ല മറിച്ച് എല്ലാവർക്കും അത് തോന്നാം ആരുടെ ബുദ്ധിയിലും അങ്ങനെ തോന്നാം അപ്പോൾ ചന്ദ്രമൗലി രൂപത്തിൽ ചന്ദ്രമൗലീശ്വരിയായിട്ടുള്ള ദേവിയുടെ വർണ്ണനയാണ് ഇപ്പം ചന്ദ്രമൗലീശ്വരിയായിട്ടുള്ള ദേവിയുടെ വർണ്ണനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അതായത് ശങ്കരാചാര്യ സ്വാമിജികളുടെ സ്ഥാപിതങ്ങളായ പീഠങ്ങളിലൊക്കെ ചന്ദ്രമൗലീശ്വരനെയാണ് പൂജിക്കുന്നത് അവിടെ പീഠങ്ങളിലെ ശങ്കരാചാര്യ സ്വാമിജികളും അവിടെയുള്ള പീഠാധിപതികളും അവിടുന്ന് ദീക്ഷിതരായിട്ടുള്ളവരും നിത്യപൂജ നിത്യ അഭിഷേകം പൂജ ചെയ്യുന്നത് ചന്ദ്രമൗലീശ്വരനിലാണ് അപ്പം ഏത് മഠത്തിൽ പോയാലും ചന്ദ്രമൗലീശ്വരൻ്റെ രൂപത്തിലാണ് അവിടെ വണങ്ങുക അപ്പോൾ ചന്ദ്രമൗലീശ്വരന് ഒരു പ്രത്യേകതയുണ്ട് അതിന് കഥയനുസരിച്ച് ശങ്കരാചാര്യസ്വാമിജികൾ കൈലാസത്ത് ദർശനത്തിന് പോകുമ്പോൾ കൈലാസ ഭഗവാൻ സാക്ഷാത് പരമശിവൻ അനുഗ്രഹിച്ച് ആ സ്ഫടികലിംഗം കൊടുത്തുവെന്നും ആ സ്ഫടികലിംഗമാണ് ശങ്കരാചാര്യ സ്വാമിജികൾ പൂജിച്ചിരുന്നതെന്നും അതാണ് പിൽക്കാലത്ത് മഠങ്ങളിൽ പൂജിക്കാൻ അതിൻ്റെ പ്രതിരൂപമായിട്ട് ചന്ദ്രമൗലീശ്വരൻ്റെ പ്രതിരൂപമായിട്ട് പൂജിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാ മഠങ്ങളിലും അവിടുത്തെ ശിവന് പേര് ചന്ദ്രമൗലീശ്വരൻ എന്നാണ് ആചാര്യ അവിടുത്തെ മഠാധിപതികളായിട്ടുള്ള സ്വാമിജിമാർ പൂജിക്കുന്ന ശിവന് പേര് പറയുക ചന്ദ്രമൗലീശ്വരൻ എന്നാണ് അപ്പോൾ ഇവിടെ ആ ഭാവത്തിൽ ചന്ദ്രമോ ചന്ദ്രമൗലീശ്വരീ ദേവിയെയും വർണ്ണിക്കുന്നുണ്ട് അപ്പോൾ പാർവതിയുടെ ആ ചാവത്തിലും അതുപോലെ തന്നെ ഹിമഗിരി സുതേ എന്ന് സംബോധന ചെയ്തുവെങ്കിലും ത്രിപുരസുന്ദരിയുടെ വർണ്ണനയാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് അത് പേരിൻ്റെ പല ഭാവത്തിൽ പേരുകൾ പറയുമെങ്കിലും ഓരോ ഭാവം പ്രകടമാക്കാനാണ് അത് ആ പേരുകൾ സംബോധനയായിട്ട് ഉപയോഗിക്കുന്നത് എന്നാൽ ത്രിപുരസുന്ദരിയുടെ വർണ്ണന തന്നെയാണ് ഇവിടെ തുടർന്നു വരുന്നത് അപ്പോൾ ആദ്യം ദേവിയുടെ ആ മുടത്തിൻ്റെ വർണ്ണന കാണിച്ച് മുകുട ദർശനം നമുക്ക് വന്നു അപ്പോൾ മുകുടത്തിൻ്റെ ദർശനം മനസ്സിൽ സങ്കല്പിക്കുക ആ മുുടത്തിൽ അനേകം മണികൾ ഖചിതമായിരിക്കുന്നു ആ മണികളുടെ ശോഭയും അതുപോലെ തന്നെ ആ മണികൾ എന്ന് പറയുന്ന താരകങ്ങൾ പോലെയാണ് താരകങ്ങളാണ് അതിൽ ചന്ദ്രശകലമുണ്ട് ചന്ദ്രശകലത്തില് ആ താരകങ്ങളുടെ പ്രതിബിംബം അല്ലെങ്കിൽ ആദിത്യൻ്റെ ദ്വാദശാദിത്യന്മാരുടെ പ്രതിബിംബം ഇപ്പോൾ വ്യാഖ്യാതാക്കൾ പറഞ്ഞ ആ ഭാവനയിൽ അത് വരുമ്പോൾ അവിടെ സൂര്യനും ചന്ദ്രനുമായി ഈ പ്രതിബിംബം തന്നെ ഇവിടെ എടുത്തു പറയാൻ മറ്റൊരു കാരണം കൂടി നമുക്ക് മനസ്സിലാക്കാം ചന്ദ്രൻ്റെ പ്രകാശം യഥാർത്ഥത്തിൽ ചന്ദ്രൻ്റെ പ്രകാശമല്ല അത് സൂര്യൻ്റെ പ്രകാശം തന്നെ പ്രതിബിംബിച്ചു വരുന്നതാണ് അതേ ഭാവത്തിലാണ് ശബലം എന്നിവിടെ പറഞ്ഞത് അപ്പോൾ ചന്ദ്രശകലം ശബലം ആ ചന്ദ്രശകലം അനേകം വർണ്ണങ്ങളോടുകൂടി പ്രകാശിക്കുന്നു ചന്ദ്രശകലത്തിൻ്റെ ആകാരം നീടേയ ഛായാചുരണ ശബലമായിട്ടാണ് അപ്പം അങ്ങനെ ആ റിഫ്ലക്ഷൻ അവിടെ കാണിക്കുകയാണ് ആ ഭാവത്തില് വളരെ സുന്ദരമായ ആ ചന്ദ്രശകലത്തെ നമ്മൾ മനസ്സിൽ കണ്ട് അത് മഴവിൽ കൊടിയാണ് എന്ന് മനസ്സിൽ ധ്യാനിക്കുമ്പോൾ അത് ആ ഭാവത്തില് ഉണ്ടാകുന്ന ആനന്ദം അമ്മയുടെ ആ മുുട ദർശനത്തിലുണ്ടാകുന്ന ആനന്ദം നമുക്ക് അനുഭവിക്കാൻ കഴിയും ഇവിടെ ശൗനാസീരം എന്ന സംബോധനയോ എന്ന ശബ്ദം ഇന്ദ്രന് പ്രയോഗിച്ചത് രണ്ട് അർത്ഥത്തിലും എടുക്കാമെന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് ഇവിടെ സുഷ്ടു ശോഭനം നാസീരം നാസീരം എന്ന് പറഞ്ഞാൽ സേനാമുഖം സേനയുടെ ഏത് സൈന്യത്തിൻ്റെയും മുന്നിൽ നിൽക്കുന്ന എന്നർത്ഥത്തിലാണ് നാസീരം എന്ന് പറയുന്നത് അപ്പോൾ സുഷ്ടു ശോഭനം വളരെ മുന്നിൽ നിൽക്കുന്ന അഗ്രേസരനായിട്ടുള്ള സേനയുടെ മുന്നിൽ നിൽക്കുന്നവൻ എന്നർത്ഥത്തിലാണ് ശുനാസീരൻ എന്ന് പറയുക ആ ശുനാസീരന്റെ ആ അതേ അർത്ഥത്തിൽ ശകാര സ്ഥാനത്ത് വരുമ്പോൾ ഷൗനാസീരൻ എന്നും പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഷൗനാസീരൻ എന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാത്തിലും മുന്നിൽ നിൽക്കുന്ന എന്ന അർത്ഥത്തിൽ ഇവിടെ ഇന്ദ്രന് സംബോധന ചെയ്തു അത് ഇന്ദ്രധനുഷ് എന്ന് പറയാനാണെങ്കിലും അവിടെ ആ ഫലം കൂടി കാണിക്കുന്നുണ്ട് എല്ലാത്തിനും മുന്നിൽ നിൽക്കുക എല്ലാത്തിനും എല്ലാത്തിലും ഒരു മുൻഗണന ഉണ്ടാകുക എന്ന ഒരു ഫലം കൂടി ഇവിടെ സംബോധനയിൽ ഇന്ദ്രപദത്തോടു കൂടി ചേർത്തത് കൊണ്ട് ഉണ്ടാകുന്നു എന്ന് വ്യാഖ്യാതാക്കളായിട്ടുള്ള ആചാര്യന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ആ വർണ്ണനയിൽ ആദ്യത്തെ മുകുട വർണ്ണന ആയത് ഈ വർണ്ണന ഇവിടുന്ന് വരുന്ന ഇനി വരുന്ന വർണ്ണനകളിലെ ശ്ലോകങ്ങളിലൊക്കെ അനേകം അലങ്കാരങ്ങൾ ഇങ്ങനെ സങ്കരമായിട്ട് തന്നെയുണ്ട് സുന്ദരമായ വർണ്ണനകളാണ് ഇപ്പം സ്വാഭാവികമായിട്ടും കാവ്യഭാവനയുടെ ആധിക്യം നമുക്കവിടെ കാണാം തത്വഭാവനയിലുള്ള വർണ്ണന നാൽപ്പത്തൊന്നാമത്തെ ശ്ലോകം വരെ കഴിഞ്ഞു അപ്പോൾ ഇനി വരുന്ന വർണ്ണനയിൽ ഉത്പ്രേക്ഷ അലങ്കാരവും അതുപോലെയുള്ള അതിശയോക്തി അലങ്കാരങ്ങളും ഇങ്ങനെയുള്ള അലങ്കാരങ്ങളുടെ ഒരു ഒരു പ്രയോഗം തന്നെ കാണാം അപ്പം ഇവിടെ തന്നെ ഈ ശ്ലോകത്തിൽ തന്നെ ഉത്പ്രേക്ഷ അലങ്കാരം ചന്ദ്രശകലത്തെ മഴവില്ലിനോട് ചേർത്തു പറയുന്നത് കൊണ്ട് മഴവില്ല് പോലെയാണ് എന്ന് പറയുന്നത് കൊണ്ട് ഉത്പ്രേക്ഷയണ്ട മഴവില്ലാണോ എന്ന് തോന്നിപ്പോകുന്നു എന്ന അവസ്ഥയിൽ അതുപോലെ അപഹ്രവാലങ്കാരമെന്നൊരലങ്കാരവും ഇവിടെ പറയുന്നുണ്ട് പറയാം വേണമെങ്കിൽ ഇതേ ഭാവത്തില് ഇത് ചന്ദ്രശകലമാണോ ചന്ദ്രശകലം അല്ല പിന്നെയോ ഇത് ഇന്ദ്രചാപം തന്നെയാണ് ഇന്ദ്രചാപം മഴവില്ല അപ്പൊ മഴവില് തന്നെയാണ് ഇത് ചന്ദ്രശകലമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നില്ല അത് മഴവില്ല് തന്നെയാണെന്നാണ് പറയേണ്ടി വരുന്നത് അതുപോലെ സന്ദേഹ അലങ്കാരവും പറയാം ഇത് ചന്ദ്ര മഴവില്ലാണോ അതോ അതോ ചന്ദ്രശകലമാണോ എന്ന് തോന്നിപ്പോകുന്നൊരവസ്ഥ അപ്പോൾ രണ്ടും കാണുന്ന ഭാവം അപ്പം അത്തരം അത്തരം അലങ്കാരങ്ങളുടെ ഒരു സംയുക്ത ഭാവം ഇതിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് വാസ്തവത്തിൽ ഒരു കൽപ്പനയിൽ ഒരു ഭാവനയിൽ അനേകം അലങ്കാരങ്ങൾ പറയുന്നത് അലങ്കാര അലങ്കാരശാസ്ത്രത്തിൻ്റെ ഒരു നിയമം അനുസരിച്ച് അത് തെറ്റാണ് അതായത് ഒരു അലങ്കാരത്തിൽ മറ്റൊരലങ്കാരം പ്രവിഷ്ടമാകാൻ പാടില്ല എന്നൊരു നിയമം അനുസരിച്ച് അത് തെറ്റാണ് എന്നാൽ മറ്റ് അലങ്കാര അലങ്കാരശാസ് ശാസ്ത്രമറിയുന്നവർ പറയുന്നത് ഒരു വാക്യത്തിൽ ഒരു ഭാവനയിൽ തന്നെ അനേകം അലങ്കാരങ്ങളിൽ വന്നാൽ അത് ശങ്കരാലങ്കാരമായിട്ട് ഒന്ന് മുഖ്യമായിട്ടും മറ്റത് ഗൗണമായിട്ടും കൽപ്പിക്കാം അത് കവിത്വത്തിൻ്റെ കൂടുതൽ കവിത്വത്തെ കാണിക്കുന്നതും അതുപോലെ തന്നെ കൂടുതൽ ഭാവനകളെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ് എന്ന് പറയാറുണ്ട് അപ്പോൾ ആ രീതിയിൽ ഈ വരുന്ന ശ്ലോകങ്ങളിൽ അനേകം സങ്കര അലങ്കാരങ്ങളുണ്ട് അതായത് പല അലങ്കാരങ്ങളും ഒരുമിച്ച് തന്നെ പറയാൻ പറ്റുന്ന ഒരു പ്രയോഗരീതിയും ഇവിടെ കാണുന്നുണ്ട് ഏതായാലും ആദ്യത്തെ ശ്ലോകത്തിൽ ചന്ദ്രമൌലീശ്വരിയുടെ ആ വർണ്ണന സുന്ദരമായ ആചാര്യസ്വാമിജികളിവിടെ കാണിച്ചു ഇത് അമ്മയുടെ പതാരവിന്ദങ്ങളിൽ അർപ്പിക്കട്ടെ त्वदीयाभिर्वाग्भेर् तव स्तुतिरियम्